الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا بهمان نرايا سهودر انجلي ستبشاس انجلي سهورتك لي كارونيوانا يا رب العالمين നമുക്ക് നൽകിയ ഷറഇനെ മതത്തിനെ പഠിച്ച് മനസ്സിലാക്കി പകർത്താനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ ഇഷ്ടം മാനിച്ചുകൊണ്ട് ജീവിക്കാനും ആത്മാർത്ഥമായി ഓരോരുത്തരും പരിശ്രമിക്കണേയെന്ന് എന്നെ മറക്കാതെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് നൽകുകയാണ് അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമാറാകട്ടെ ലോക രാജ്യങ്ങളിലെ വാർത്തകൾ അന്വേഷിക്കുമ്പോൾ പല പ്രദേശങ്ങളിലും പല രാജ്യങ്ങളിലും വലിയ പ്രകൃതി പരീക്ഷണങ്ങൾ ഏറ്റുവീഴ്ചുകൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ഭൂമികുലുക്കത്തിൽ 2800 ആളുകൾ മരണപ്പെട്ടു 2500 ആളുകൾ അവർ വലിയ പരിക്കുകൾ പറ്റി മറ്റൊരുപാട് പ്രത്യാഘാതങ്ങൾ ആ രാജ്യത്തിന് സംഭവിച്ചു അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് ആഫ്രിക്കൻ രാജ്യമായ ലിബിയയിൽ കനത്ത മഴയും ഒരു വലിയ അണക്കെട്ട് പൊട്ടി ഡാനിയൽ കൊടുങ്കാറ്റുണ്ടായി ഏകദേശം 5000 ആളുകൾ മരണപ്പെട്ടു 10000 ആളുകളെ കാണാതായിട്ടുണ്ട് കേരളത്തിൽ നിപ വൈറസ് പോലെയുള്ള മരണം വരെ സ്ഥിരീകരിച്ച ധാരാളം ആളുകൾക്ക് പകരാൻ സാധ്യതയുള്ള ഒരു ഭീതി നിറഞ്ഞൊരു ഘട്ടത്തിൽ കൂടെയാണ് നമ്മളുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല സകലവിധ ഫിത്നകളിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങൾ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിൻ്റെ മുമ്പ് എന്തൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചോ അതൊക്കെ ഇന്ന് സത്യമായി പുലരുന്നു നമുക്ക് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാക്കുകളിൽ ഏതെങ്കിലും ഒരു വാക്കത് നടക്കൂല സംഭവിക്കൂല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഈമാനിനെ പരിശോധിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു ഖിയാമത്ത് നാളിൻ്റെ മുമ്പ് യക്സുറു സലാസിൽ ധാരാളക്കണക്കിന് ഭൂകമ്പങ്ങൾ ഇടക്കിടക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മരുന്ന് കണ്ടെത്താത്ത അതല്ലെങ്കിൽ പ്രത്യേക ചികിത്സ പെട്ടെന്ന് കിട്ടാത്ത രൂപത്തിലുള്ള നിരവധി വബാഉകൾ പകർച്ചവ്യാധികൾ പരക്കും എൻ്റെ ഉമ്മത്തിനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ കാര്യങ്ങൾ അന്ന് മരിക്കുന്നതിൻ്റെ മുമ്പ് പറഞ്ഞേച്ചു പോയോ, കൺമുമ്പിൽ ഇങ്ങനെ കാണുകയാണ് നമ്മൾ. വഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, സയകൂനു ഫീ ആഖിരി സമാനി, അവസാന കാലഘട്ടം എത്തുമ്പോൾ ചില മനുഷ്യരുണ്ടാകും, ദജ്ജാലൂന കദ്ദാബൂന, ജനങ്ങളെ വഴിതെറ്റിക്കുന്നവരായിരിക്കും, വ്യാജമായ കളവായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് നടക്കുന്ന ആളുകളുണ്ടാകും. എന്തൊക്കെയാണ് അവർ പറയുക? അവർ നിങ്ങളടുത്ത് വന്നിട്ട് വലിയ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ബിമാലം തസ്മഔ അൻതും വലാബാഉകും, നിങ്ങളോ നിങ്ങളുടെ ബാപ്പകാരനോമാരോ നിങ്ങളുടെ പൂർവിക പിതാക്കന്മാരിൽ ഒരാൾ പോലും കേട്ടിട്ടില്ലാത്ത പച്ചക്കളവുകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇയാക്കും നിങ്ങൾ അവരെ സൂക്ഷിക്കണേ, വയ്യാഹും നിങ്ങൾ അവരെയും സൂക്ഷിക്കണേ. നിങ്ങളതിൽ പഴക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളെ അവർ പഴപ്പിക്കാതിരിക്കാനും നിങ്ങൾ കരുതലായി നടന്നു. മഹാന്മാരായ സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്, ഞങ്ങളോട് പലപ്പോഴായി പല സന്ദർഭങ്ങളിലും ഉപദേശ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ആ മാർഗം അതുപോലെ ഇന്ന് പിൻപറ്റൽ നമുക്ക് അനിവാര്യമാണ്. ആ പ്രവാചകർ ലോകത്തോട് വിട പറഞ്ഞു എങ്കിൽ പോലും ആ പ്രവാചകർ പഠിപ്പിച്ച മാതൃകയും ചര്യകളും ഇന്നും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുമ്പോൾ പറഞ്ഞതാണ് ഇർബാദുബിന് സാരിയ റളിയല്ലാഹു അൻഹു പറയാം, ഒരു ദിവസം ഞങ്ങളുടെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അട് കയറി വന്നു. വഅലനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ഞങ്ങൾക്കൊരു വഅല് നൽകി, ഉപദേശം നൽകി. മൗഇലതൻ ദറഫത് മിൻഹൽ ഉയൂൻ, ആ ഉപദേശം ഇങ്ങനെ സദസ്സിലിരുന്ന് കേട്ടപ്പോ കേട്ടവരുടെ എല്ലാം കണ്ണുനീർ പൊഴിയാൻ തുടങ്ങി, കണ്ണീരൊഴിക്കാൻ തുടങ്ങി. വവജിലത് മിൻഹൽ ഖുലൂബ്, എല്ലാവരുടെയും ഹൃദയം പ്രകമ്പനം കൊള്ളാൻ തുടങ്ങി. ഒരു വല്ലാത്ത ഉപദേശമായിരുന്നു. ഫഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഇന്നഹാദിഹി ലമൗഇളതു മുവദ്ദിഇൻ, പ്രവാചകരെ ഞങ്ങൾ ഈ ഉപദേശം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുകയാണ് ഇത് ഒരാൾ അവസാനമായി തങ്ങളുടെ സുഹൃത്തുക്കളോട് സഹോദരങ്ങളോട് മരിക്കുന്നതിന് മുമ്പ് നൽകുന്ന ഉപദേശം പോലെ തോന്നുന്നു. എന്തോ ഒരു സ്ട്രോങ് ആയ തീരുമാനങ്ങളുള്ള പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഫമാദാ തഹദു ഇലൈനാ, പറഞ്ഞോളൂ നബി, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഫഖാൽ, അവിടുന്ന് പറഞ്ഞു, അതെ എനിക്ക് പറയാനുള്ളത്, കത് തറത്തുക്കും മലൽ ബൈലാ, ഞാൻ നിങ്ങൾക്കിതാ ഒരു കാര്യം വിട്ടേച്ചു പോവുകയാണ്, ഒരു മാർഗം. ഞാനൊരു വഴി നിങ്ങൾക്ക് തെളിച്ചു തന്നാണ് ലോകത്തുനിന്ന് പോകുന്നത്. ആ വഴിയുടെ പ്രത്യേകത ലൈലുഹാ കനഹാരിഹാ, അതിൻ്റെ രാത്രി പകലുപോലെ പ്രശോഭിതമാണ്, തെളിച്ചമുള്ളതാണ്, അവ്യക്തതകളില്ല, നിഗൂഢതകളില്ല. എന്റെ കാലശേഷം ആ വഴി സ്വീകരിക്കാതെ മാറിക്കളയുന്ന ആളുകൾ നശിച്ചവരല്ലാതെ ആരുമല്ല. ആ മാർഗം പിൻപറ്റാതെ ആരെങ്കിലും ഒഴിഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നശിച്ചവനല്ലാതെ മറ്റാരുണ്ടാവില്ല. എന്നിട്ട് അവിടുന്ന് ഒരു പ്രവചനം പറയാം, മൈ അഷ്മിൻകും മൈ അഷ്മിൻകും, നിങ്ങൾ ആരെങ്കിലും എന്റെ കാലശേഷം ഇനി ജീവിക്കാൻ തുടങ്ങിയാൽ, ഫസയറാ ഇഖ്തിലാഫൻ കസീറാ, നിങ്ങൾ ജീവിക്കുമ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. മുസ്ലിമീങ്ങൾക്കിടയിൽ, ഉമ്മത്തിൻ്റെ ഇടയിൽ, ജനങ്ങൾക്കിടയിൽ പല കാര്യത്തിലും ഉറപ്പാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം കൂടി ശരിയായിട്ടേ ഞാൻ നന്നാവൂ എന്നാരും തീരുമാനിക്കണ്ട, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, പ്രവചനമാണ്. അന്ന് നിങ്ങളെന്താ ചെയ്യേണ്ടത്? ഫഅലൈക്കും ബിമാ അറഫ്തും മിൻ സുന്നതീ വ സുന്നതിൽ ഖുലഫായിർ റാഷിദീനൽ മഹ്ദിയീൻ, അന്ന് നിങ്ങളെ പണി എന്താണെന്നറിയോ, ഞാൻ ഏതൊരു മാർഗത്തിലാ ജീവിച്ചത് ആ മാർഗം നിങ്ങൾ കണ്ടുപിടിക്കണം, അത് അന്വേഷിച്ച് മുറുകെ പിടിക്കണം.
എന്റെ ഖലീഫമാരാ എന്റെ ശേഷം വരുന്ന ഖലീഫി ഖലഫാഉ റാഷിദുകളെ നിങ്ങൾ അവരുടെ മാർഗം നിങ്ങൾ പിൻപറ്റണം. അല്ലോ അലൈഹാ ബിന്നവാജിദി, അണപ്പല്ലുകൊണ്ട് നിങ്ങൾ അന്ന് ദീനിനെ മുറുകെ പിടിക്കേണ്ടവരാണ്. ഭിന്നതകൾ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, പക്ഷെ അതുകൊണ്ടൊന്നും നിങ്ങൾ ദീൻ ഒരിക്കലും വെടിഞ്ഞു പോകരുത്. നിങ്ങൾ സത്യമതത്തെ മുറുകെ പിടിക്കണം, മണപ്പല്ലുകൊണ്ട് മുറുകെ പിടിക്കണം. മഹാന്മാരായ ഉലമാക്കന്മാർ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവിനെ പ്രവാചകനെ സ്നേഹിക്കണമെന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യത്തിലുണ്ടാവും, പ്രവാചകനെ സ്നേഹിക്കണമെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. എങ്ങനെ സ്നേഹിക്കണം എന്നതിലാണ് ഒരു അവ്യക്തത കടക്കുന്നത്. പഠിക്കാം, വിശുദ്ധ ഖുർആൻ ധാരാളക്കണക്കിന് ആയത്തിലൂടെ നമ്മൾ പറയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ നിങ്ങളെല്ലാവരും നന്നായി സ്നേഹിക്കണം. ഖുർആൻ്റെ കൽപ്പന, മാറ്റിവെക്കാൻ പറ്റൂല. ആരെക്കാൾ? ഇനി പറയാൻ പോകുന്ന 8 കാര്യങ്ങളെക്കാൾ നിങ്ങൾ അള്ളാഹുവിനെയും പ്രവാചകനെയും സ്നേഹിക്കണം. ഇനി പറയാൻ പോണ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരിക്കും. ഏതൊക്കെയാ? ആബാഉക്കും, നിങ്ങളുടെ ബാപ്പമാരെക്കാൾ നിങ്ങൾ ഇഷ്ടപ്പെടണം. അബ്നാഉക്കും, മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകണം. ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരന്മാരെക്കാൾ. വസ്വാജുക്കും, നിങ്ങളുടെ ഇണകളെക്കാൾ. വാശീറത്തക്കും, നിങ്ങളുടെ കുടുംബത്തേക്കാൾ. വാംവാലും, നിങ്ങൾ കെട്ടിവെച്ചുണ്ടാക്കിയ സമ്പത്തിനേക്കാൾ, പണത്തിനേക്കാൾ. വത്തിജാറത്തും തക്ഷവുന കസാദ, നാശം വരുമോ എന്ന് പേടിക്കുന്ന നിങ്ങളുടെ ബിസിനസ്സിനേക്കാൾ, കച്ചവടത്തേക്കാൾ. വമസാക്കിന് തർലൗനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സ്വന്തം ഭവനത്തേക്കാൾ. എട്ടെണ്ണം എടുത്തു പറഞ്ഞിട്ടാ പറഞ്ഞത്. ഇതിനേക്കാൾ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് ആരെയാണ്? അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലീ. ഇതിനേക്കാൾ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ഇഷ്ടവും സ്നേഹവും അള്ളാഹുവിനോടും റസൂലിനോടും വേണം. ഇന്ന് തിരിച്ചാണ് നമുക്ക്. നമ്മൾ പള്ളിയിലെ നമസ്കാരം ഒഴിവാക്കുന്നു. എന്തേ കാരണം? നമ്മുടെ കച്ചവടമാണ്. നമ്മൾ നന്മയുടെ ഒരുപാട് കവാടങ്ങൾ മൂടിവെക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ എന്തിൻ്റെയൊക്കെയോ പേരിൽ നമ്മൾ സത്യത്തിനും നന്മക്കും വില കൊടുക്കാതെ മാറി നിൽക്കുന്നു. ഇതിനേക്കാൾ നിങ്ങൾ ഇഷ്ടപ്പെടേണ്ട അള്ളാഹുവാണ് റസൂലിനെ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, സലാസും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അയാൾക്ക് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയും. നമുക്ക് ഈമാൻ ഉണ്ട്, പക്ഷെ ഈമാന്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ടോ? ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയും. ഒന്നാമത് പറഞ്ഞത്, അയ്യക്കൂൻ അല്ലാഹ് വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ലോകത്തുള്ള എല്ലാത്തിനേക്കാളും വലുതായി അല്ലയും റസൂലും ഏറ്റവും സ്നേഹമുള്ളതായി നിനക്ക് മാറണം. എല്ലാത്തിനേക്കാൾ നിനക്ക് വലുത് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹമായി മാറിയാൽ നിന്റെ ഈമാനിന്റെ മധുരം നിനക്ക് കണ്ടെത്താൻ കഴിയും. സഹാബത്തിനോട് ഇടക്ക് ചോദിക്കുന്നുണ്ട്, അടിമകളായിരുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു, ധാരാളക്കണക്കിന് മർദ്ദനങ്ങൾ ഏറ്റുപിടിച്ചു. പ്രിയപ്പെട്ടവരായ ഒട്ടനേകം സ്വഹാബിമാർ പച്ചയായ ശരീരത്തിലൂടെ ഇരുമ്പുദണ്ഡുകൾ മുതൽ തലക്കടിയേറ്റ പ്രഹരങ്ങൾ വരെ സഹിച്ചവർ മിണ്ടാതെ മുറുകെ ജീവിച്ചു. അവരോട് ചോദിക്കുന്നുണ്ട്, കൈഫ തമുറുൽ അദാബ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പീഡനത്തിന്റെ കയ്പ് ആസ്വദിക്കാൻ കഴിഞ്ഞത്? എങ്ങനെ നിങ്ങളത് സഹിച്ചത്? ഫഖാലു, അവര് പറഞ്ഞു, ബിഹലാബത്തിൽ ഈമാൻ, ഞങ്ങൾക്ക് ഈമാനിന്റെ മാധുര്യം കൊണ്ട് മാത്രമാണ് അതിൽ നിന്നൊക്കെ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. നമ്മളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ, ഇസ്ലാമിന്റെ നന്മകൾ നിരാശ ബാധിച്ച് നടക്കുന്ന ആളുകളൊക്കെ ചിന്തിക്കുക, ഈമാനിന്റെ മധുരമുണ്ടെങ്കിൽ എന്ത് പ്രയാസങ്ങളെയും കയ്പിനെയും നമുക്ക് മധുരമാക്കി മാറ്റാം. അതിൽ തന്നെയും 2 ഷഹാദത്തുകൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷഹാദത്തെയീൻ, അതിൽ 2-ാമത്തതാണല്ലോ അന്ന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഷഹാദത്ത് കലിമ ശരിയായ രൂപത്തിൽ നമ്മൾ പാലിച്ച് ജീവിക്കേണ്ടവരാണ്.
സ്നേഹിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതാണ്. മഹാനായ ഷെയ്ഖ് അബ്ദുൽ വഹാബ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറയാം, നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നുവെങ്കിൽ നാല് കാര്യങ്ങൾ അംഗീകരിച്ച് ജീവിക്കണം. ത്വാഅത്തുഹു ഫീമാ അമർ, നബി പറഞ്ഞതൊക്കെ അനുസരിക്കണം, പ്രവാചകൻ പറഞ്ഞതൊക്കെ അനുസരിക്കണം. എന്തൊക്കെ കൽപ്പനകളുണ്ടോ, താടി വളർത്താൻ പറഞ്ഞോ, നമ്മൾ താടി വളർത്തുന്നവരാവണം. നരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നവരാകണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്, അത് പാലിക്കുന്നവരാകണം. ജമാഅത്തിന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് ബാധ്യതയുള്ള കാര്യമാണ്. ഇനിയും ശ്രദ്ധിച്ചോളൂ, വ തസ്ദീഖഹു ഫീമാ അഖ്ബർ, ആ പ്രവാചകർ പഠിപ്പിച്ചതൊക്കെ സത്യമാണ് എന്ന് അംഗീകരിക്കണം, സംശയം ഉണ്ടാകാൻ പാടില്ല. ഉജ്തിനാബു മാ നഹാ അൻഹു വസജർ, എന്തെങ്കിലും ഒരു കാര്യം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ, പിന്നെ നമ്മൾ ഇത് ഉണ്ടാവാൻ പാടില്ല. നാലാമത്തേത്, വ അല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറ, അല്ലാഹുവിനെ ആരാധിക്കാൻ പാടില്ല നബി തങ്ങൾ മതപരമായി പഠിപ്പിച്ചു തന്ന ഇബാദത്തിലൂടെയല്ലാതെ. നമ്മുടെ ആരുടെയും വകയായി ഒരു ഇബാദത്ത് ഉണ്ടാക്കിയിട്ടല്ല അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ ഏതാണോ അത് പാലിച്ച് ജീവിക്കലാണ് ഒരാളുടെ ശറ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് സിദ്ദീഖുമാരുടെ, ശുഹദാക്കന്മാരുടെ, സ്വാലിഹീങ്ങളുടെ സ്ഥാനം വേണോ? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് ഈ ഉന്നതരായ ആളുകളുടെ സ്ഥാനം നേടാൻ പറ്റും, അനുസരിക്കാൻ കഴിയണം. എന്നാ പറഞ്ഞത് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് നബി പഠിപ്പിച്ച ശറയിലൂടെയാണ്. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അവർ സ്വർഗത്തിന്റെ താഴ്വാരങ്ങളിൽ അവർക്ക് പ്രവേശിക്കാൻ അനുമതി കൊടുക്കും. സ്വർഗം കിട്ടണമെങ്കിൽ അനുസരിച്ചേ പറ്റൂ. ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചാൽ, ഇനി പറയുന്ന കാര്യങ്ങൾ എത്ര നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ മഹല്ലുകളിലേക്ക്, നമ്മുടെ പ്രദേശങ്ങളിലേക്ക് ചേർത്ത് വെച്ച് വായിക്കണം. ഉമൈ അഴസില്ലാഹ വറസൂല, അള്ളാഹുവിനെയും റസൂലിന്റെയും കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിച്ചാൽ, അള്ളാഹു ഉണ്ടാക്കിയ അതിർവരമ്പ് ലംഘിച്ചു പോയാൽ, യുദ്ഹിൽഹുനാറാവരെ നരകത്തിലാണ് പ്രവേശിപ്പിക്കുന്നത്. നരകം കിട്ടാനുള്ള കാരണമാണ് ആ ധിക്കാരങ്ങൾ, അനുസരണക്കേടുകൾ. മാത്രമല്ല, ദുനിയാവിൽ ധാരാളം കുഴപ്പങ്ങളും പരീക്ഷണങ്ങളും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഫല്യഹദരില്ലദീന യുഖാലിഫൂന അന്നംരിഹി അന്തുസീബഹും ഫിത്ന, ആ പ്രവാചകന്റെയും അള്ളാഹുവിന്റെയും കൽപ്പനയ്ക്കെതിരായി നിങ്ങൾ നടന്നാൽ അള്ളാഹുവിന്റെ ഫിത്തിനകൾ വരും, അല്ലെങ്കിൽ കഠിനമായ ശിക്ഷകൾ നിങ്ങൾക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും എന്ന് ഏത് കാലഘട്ടങ്ങളിലും നിങ്ങൾ എടുത്തു വായിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരായി, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾക്കെതിരായി ആരൊക്കെ എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ അവർക്ക് ആ കാലഘട്ടത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശറഉമായി ബന്ധപ്പെട്ട ഒരു നിബന്ധനയാണ്, ആ ദീനിൽ അന്ന് മരിക്കുന്നതിന്റെ മുമ്പ് എന്തൊക്കെയാണോ മതപരമായി പഠിപ്പിച്ചത് അതേ മതമായിട്ടുള്ളൂ, ശേഷം ഒരു പുതിയതായി നമുക്ക് ആർക്കെങ്കിലും ഒന്ന് തുന്നി ചേർക്കാനുള്ള അധികാരം തന്നിട്ടില്ല. മൻ ഹദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ മതപരമായ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി വല്ലതും കൊണ്ടുവന്നാൽ, ഫഹുവ റദ്ദുൻ, നിങ്ങളത് തള്ളേണ്ടതാണ്. അത് നല്ലതല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ, ചോറല്ലേ, ഒന്നും പിന്നെ അവിടെ പരിഗണിക്കാൻ കഴിയില്ല. ദീനിലില്ലാത്തത് പുതുതായി ആരെങ്കിലും ഒന്ന് കൊണ്ടുവന്നാൽ നിങ്ങളത് തള്ളണം. നൂറുകണക്കിന് ഖുതുബകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മോളെന്ന് പറഞ്ഞത്, കുല്ലു മുഹദസത്തിൻ ബിദ്അ, എല്ലാ പുത്തൻ ആചാരങ്ങളും ബിദ്അത്തുകളാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ പുത്തൻ ആചാരങ്ങളും വഴികേടാണ്. എല്ലാ വഴികേടും നരകത്തിലാണ്. നല്ലതാണ് നല്ല പറഞ്ഞു, അത് കുഴപ്പമാണ്. ഓരോരുത്തർ തന്നിഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ട, 500 കൊല്ലം മുമ്പ്, 400 കൊല്ലം മുമ്പ്, 700 കൊല്ലം മുമ്പ് ഓരോരുത്തർക്ക് തോന്നുന്നു, അവരത് ചെയ്യുന്നു, ബാക്കിയുള്ള ആളുകൾ അത് ഏറ്റുപാടുന്നു. ഇതേത് കാര്യമാണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹദസാത്തുകൾ, പുത്തൻ ആശയങ്ങൾ, പുത്തൻ ആചാരങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ അത് തള്ളണം എന്ന് മാത്രമല്ല,
ولعن الله من نابا محدثا പുത്തനാശക്കാരനായ ആരെങ്കിലും അവർക്കാരെങ്കിലും അഭയം നൽകിയാൽ അവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അവന് പട്ടുമെത്ത വിധിച്ച് അവന് വലിയ സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്ത് ദീനിലില്ലാത്ത പുതിയ പുതിയ ആചാരങ്ങൾ കണ്ടെത്തി നടപ്പിലാക്കുന്ന ഒരാൾക്ക് അഭയം കൊടുക്കുന്ന വ്യക്തിയെപ്പോലും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ സ്നേഹം കപടമാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള യഥാർത്ഥ സ്നേഹത്തിന്റെ വക്താക്കൾ സ്വഹാബത്തായിരുന്നു. ശരിക്ക് അവർ അത് കാണിച്ചു തന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റക്ക് പോകാൻ വേണ്ടി ആയിരക്കണക്കിന് സ്വഹാബിമാരെ ഇടയെന്ന് ഭാഗ്യം കിട്ടിയ സ്വഹാബിയ പോകുന്ന വഴിയിൽ ഇങ്ങനെ നാല് സൈഡിലേക്ക് മാറി മാറി നടക്കാണ്. നബി തങ്ങൾക്ക് ഒരു ഭാഗത്തു നിന്നും പരിക്കേൽക്കരുതേ എന്നുള്ള വല്ലാത്ത സ്നേഹം കൊണ്ട് മഹാന്മാരായ സ്വഹാബത്ത് അവർ ജീവൻ കൊടുക്കാൻ തയ്യാറായി. ഉഹുദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട ശരീരത്തിൽ ഒരു ആണി തറച്ചു കയറിയിട്ട് രക്തം ഇങ്ങനെ ഒറ്റ ഒലിക്കാൻ തുടങ്ങി. സ്വഹാബത്തിന് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. വേറെ എന്തെങ്കിലും ഒരു ടൂൾസ് കിട്ടുമോ എന്നവർ കാത്തിരുന്നില്ല. സ്വന്തം മണപ്പല്ലുകൊണ്ട് ആ മുഖത്ത് തറച്ച ആണിയെ പറിച്ചു മാറ്റുന്ന മഹാനായ സ്വഹാബി അബൂ ഉബൈദ ഉമർ ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു സ്നേഹവും ജീവനുമായിരുന്നു അവർക്ക്. ശരീരത്തിനകത്ത് അന്ന് ഉഹുദ് യുദ്ധത്തിന്റെ രണഭൂമിയിൽ ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ഒന്ന് വീണ് കിട്ടാൻ കൊതിച്ച ശത്രുക്കൾ, പക്ഷേ ഒരൊറ്റ മനുഷ്യനും വിട്ടുകൊടുക്കാൻ സന്നദ്ധനല്ല. എൻ്റെ ഈ ശരീരത്തിൻ്റെ അവസാനത്തെ ശ്വാസം പോകുന്നത് വരെ ഞങ്ങളുടെ നേതാവിൻ്റെ രോമത്തിന് പോലും പോറലേൽക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് സ്വന്തം വിരിമാറ് നെഞ്ച് വിരിച്ച് കാണിച്ചു കൊടുത്തു മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു. യുദ്ധം കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഇങ്ങനെ എണ്ണി നോക്കിയാൽ ചിലരുടെ ചെവി നഷ്ടപ്പെട്ടു, മൂക്ക് നഷ്ടപ്പെട്ടു, കണ്ണ് നഷ്ടപ്പെട്ടു, കൈകാലുകൾ നഷ്ടപ്പെട്ടു. പ്രവാചകർക്ക് വേണ്ടി ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ 70 മുറിവുകളായിരുന്നു. ആ മുറിവുകളെല്ലാം കൊള്ളേണ്ടത് ഷറഫാക്കപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലായിരുന്നു. പക്ഷെ കൊള്ളാൻ സമ്മതിച്ചില്ല. എന്തായിരുന്നു അവരുടെ മനസ്സ്? അവർ യഥാർത്ഥ സ്നേഹികളായിരുന്നു, കാപട്യമില്ലാത്ത സ്നേഹമായിരുന്നു. മഹാനായ അലി റളിയല്ലാഹു അൻഹു പകരം കിടക്കുകയാണ് ഹിജർ പോകുന്ന വേളയിൽ. സമാ വലിയ ധൈര്യം കാണിച്ചുകൊണ്ട് ആ കട്ടിലിൽ കയറിയിട്ട് കിടന്ന് ധൈര്യം കൊടുത്ത അലി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കാലശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സുന്നത്തായ കാര്യങ്ങൾ വരെ മുറുകെ പിടിച്ച് നടപ്പിലാക്കുന്ന സഹാബിയാണ്. സുഹൃത്തുക്കളെ, അവരെല്ലാം യഥാർത്ഥ സ്നേഹം പ്രവാചകരുടെ മുമ്പിൽ എല്ലാ നന്മകളും പാലിച്ച് എല്ലാ പ്രകടനങ്ങളും അവർ കാണിച്ചു. പക്ഷേ ഒരിക്കലും ദീൻ പറയാത്ത പഠിപ്പിക്കാത്ത ഒരു സ്നേഹത്തിൻ്റെ ആരാധനാ ചടങ്ങുകൾ അവരുടെ ചരിത്രത്തിലില്ല. നിങ്ങൾക്ക് ആർക്കും തുറന്നു വായിക്കാം. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, തഅസില്ലാഹ വ അൻത തുൽഹിറു ഹുബ്ബഹു ഹാദാ മഹാലും ഫിൽ ഖിയാസ് ബദീഉ. നീ അള്ളാഹുവിനെ ധിക്കരിക്കുക, എന്നിട്ട് നീ പറയാ ഞാൻ അള്ളാഹിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു, അതൊരിക്കലും സംഭവിക്കൂല. അത് ശരിയല്ല. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലാ തഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നിനക്ക് പ്രവാചകരോട് ആത്മാർത്ഥമായ നിഷ്കളങ്കമായ സ്നേഹം ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ നീ അനുസരിക്കുമായിരുന്നു. പാടില്ല എന്ന് പറഞ്ഞത് പിന്നെ നീ ചെയ്യൂല. കാരണം ഒരാളെ നീ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹിക്കുന്ന വ്യക്തി പറഞ്ഞതൊക്കെ അപ്പടി അനുസരിക്കുന്നവനായിരിക്കും യഥാർത്ഥ സ്നേഹമുള്ളവർ. സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞു. പരസ്യമായി അങ്ങാടികൾ നടക്കുന്നു. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യൽ ഈമാനിന്റെ ഭാഗമാണ്. വാഹനങ്ങൾക്ക്, യാത്രക്കാർക്ക്, രോഗികൾക്ക്, ആംബുലൻസിന് പ്രയാസമുണ്ടാക്കുന്ന ഇസ്ലാമിലൊരു ആചാരമുണ്ടോ? ചിന്തിക്കാൻ വേണ്ടി ആലോചിക്കുക. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, അഫഗൈറ ദീനല്ലാഹി യബ്ഗൂൻ. അള്ളാഹുവിന്റെ ദീനല്ലാത്ത വേറെ വല്ല ദീനും വേണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്താ പഠിപ്പിച്ച നിങ്ങൾക്ക് പോരെ? അള്ളാഹുവിന്റെ ദീൻ നിങ്ങൾക്ക് മതിയായില്ലേ? സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു നബിചരിത്രത്തിൽ മറ്റൊരു പ്രവാചകന്റെ ജന്മദിനമോ ചരമദിനമോ കൊണ്ട് ആഘോഷിച്ച ഒരൊറ്റ സംഭവം കാണാൻ സാധ്യമല്ല. അതില്ലാത്തതുകൊണ്ടാണ്.
ഹനാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ എത്രയോ കഴിഞ്ഞുപോയി മക്കയിലും മദീനയിലുമായിട്ട്, ഒരിക്കലെങ്കിലും ആഘോഷിച്ചിരുന്നുവെങ്കിൽ നമുക്ക് എന്തെല്ലാം മാർഗമുണ്ടായിരുന്നു, കാണാൻ സാധ്യമല്ല. നാല് പ്രമുഖരായ മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഏത് മൗലിദാ ആഘോഷിച്ചത്, ഏത് മൗലൂദാണ് അവർ ഓതിയത്, നടപ്പിലാക്കിയത്, കാണാൻ സാധ്യമല്ല. ഉണ്ടെങ്കിൽ എന്തായിരുന്നാലും അത് കൊണ്ടു നടക്കാൻ ആളുകൾ വരുമായിരുന്നു, കിട്ടൂല. അവരാരും ഇത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുതേ അരുതേ എന്ന് പറഞ്ഞതൊക്കെ ചെയ്യും ചെയ്യും ഞങ്ങളെന്ന് ദീർഘ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. ലാ തതറൂനി കമാ അതറത്തിൻ നസാറാ ഈസബിനു മറിയം, ഈസബിനു മറിയമിനെ ക്രിസ്ത്യാനികൾ വാനോളം പുകഴ്ത്തിയ പോലെ നിങ്ങളെന്നെ അമിതമായി പ്രശംസിക്കരുത്. ആ മൗലിദ് കിതാബുകൾ മുഴുവൻ നിങ്ങൾ എടുത്തു, ഷറഫുല്ലനാം എടുത്തു, മങ്കുസ് മൗലിദ് എടുത്തു, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റി പറയാൻ പാടില്ലാത്തതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രകാശം കൊണ്ടാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന വാദം ഒരൊറ്റ ഹദീസിൽ പറഞ്ഞിട്ടില്ല, അത് പാടി നടക്കുകയാണ്. പ്രവാചകനെ പ്രശംസിക്കുക എന്ന പേരിൽ നരകത്തിന് രക്ഷിക്കുന്നവരാണ്, പ്രയാസം മാറ്റിത്തരുന്നവരാണ്, മുറാദ് ഹാസിലാക്കി തരുന്നവരാണെന്നുള്ള വരികളൊക്കെയുണ്ട്. ഞാനത് പറയുന്നില്ല, ഒന്ന് പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. മാത്രമല്ല നമ്മളിങ്ങനെ ആലോചിച്ചു നോക്കി, റമദാനിലില്ലാത്ത ബലിപെരുന്നാളിനില്ലാത്ത ചടങ്ങുകളുമായിട്ട് പള്ളികൾ അലങ്കരിക്കുന്നു, കുട്ടികൾക്ക് വസ്ത്രം റെഡിയാക്കുന്നു, വലിയ വലിയ ഇതുവരെ രണ്ട് പെരുന്നാളുകൾക്കില്ലാത്ത പ്രസക്തിയും. എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം വരാനിരിക്കുന്നു, മുമ്പുണ്ടായിരുന്ന യഹൂദി നസാറാക്കളുടെ അതേ മാർഗം പിൻപറ്റും, ശിബിറം ബി ശിബിരിൻ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റിക്കൊണ്ടിരിക്കും. അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടോ, ആ ലൈറ്റും ബൾബൊക്കെ പിടിയിട്ട് അവിടെ ഉണ്ണി യേശുവിനെ ഉണ്ടാക്കുന്നുവെങ്കിൽ ബാംഗ്ലൂരിൽ ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ എന്തൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ടോ അതുപോലെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കണേ, റബീഉൽ അവ്വലിന്റെ ആഘോഷത്തിന് അവർ തെരഞ്ഞെടുത്ത ഡേറ്റ് 12-നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമി ലോകത്തുനിന്ന് അവസാന ശ്വാസവും വലിച്ചുപോയ, ആ ലോകത്തോട് വിട പറഞ്ഞു പോയ, ദിനങ്ങൾ കടന്നുപോയ ഒരു ദിവസത്തെ ആഘോഷിക്കാൻ തെരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല മുസ്ലിങ്ങളോട് പറഞ്ഞു, രണ്ട് പെരുന്നാളുകളേക്കാൾ നമുക്ക് വലുതാണ് റബീഉൽ അവ്വൽ 12. അപ്പൊ ദീനിന്റെ ശറഇന്റെ ലംഘനമാണ്. മാത്രമല്ല ലൈലത്തുൽ ഖദറിനേക്കാൾ നമുക്ക് പോരിശള്ളത് റബീഉൽ അവ്വൽ 12-നാണ്. നേരെ ഇസ്ലാം പഠിപ്പിച്ച ദീനിന്റെ കടക വിരുദ്ധമാണ്. ഒരു മുസ്ലിയാർ പ്രസംഗിക്കാണ്, നമ്മൾ നിസ്കരിച്ചില്ലെങ്കിലും ശരി, മൗലൂദ് ഉണ്ടായാൽ മതി, നമ്മളിത് നിസ്കാരമില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളിത് മൗലൂദ് ഉണ്ടായാൽ മതി. മലയാളത്തിലെ പ്രഭാഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു മുസ്ലിയാർ പ്രസംഗിക്കുകയാണ്, മൗലൂദിന്റെ ഇടയിൽ ഒരിക്കലും നമ്മൾ യാസീനൊന്നും ഓതരുത്, ഖുറാനൊന്നും വലിയ പ്രസക്തി ഇല്ല, അവിടെ മൗലൂദാണ് പ്രസക്തി, പിന്നെ അതിന്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് യാസീനൊന്നും നിങ്ങൾ ആരും ഓതരുത് എന്ന് പറഞ്ഞ് ചീത്ത പറയുന്ന രംഗം പ്രസംഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താ ലക്ഷ്യം? കായും കോയും തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരു കൗമുണ്ട്, പണ്ഡിത പുരോഹിതന്മാരിൽ നിങ്ങൾക്കൊരു വിഭാഗമുണ്ട്, അള്ളാന്റെ ഖുർആൻ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞതാണ്, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്ന, ജനങ്ങളെ ദീനിൽ നിന്ന് വഴിതെറ്റിക്കുന്ന പണ്ഡിത പുരോഹിതന്മാർ ധാരാളം ഉണ്ടാകും. നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. ഇതാരെങ്കിലും ഈ നിലക്ക് കണ്ടറിഞ്ഞ് ഇതിന്ന് മാറി നിന്നാൽ അവനെ നോക്കിയിട്ട് സമൂഹം പറയും, ഇവൻക്ക് പ്രവാചക സ്നേഹമല്ല, ഇവനൊന്നും ശരിയായ സ്നേഹമുള്ള ആളല്ല എന്ന് നേരെ യഥാർത്ഥ സ്നേഹത്തിന്റെ വക്താക്കളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നുവെങ്കിൽ, നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നു. ഇസ്ലാമിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അന്ന് പഠിച്ചു മനസ്സിലാക്കിയിട്ട് ഏത് സ്വഹാബി ഏത് മദ്ഹബിൻ്റെ ഇമാം ആരാണിത് കൊണ്ടുവന്നതെന്ന് പഠിച്ചാൽ വ്യക്തമാകും ഇതിൻ്റെ പുതിയ തലങ്ങൾ എവിടെയാണ് കടന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ പഠിച്ച് പാലിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين
والصلاة والسلام على نبيه الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات، أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ഇസ്ലാമിക അധ്യാപനങ്ങൾ പാലിച്ചു ജീവിക്കാൻ ശ്രമിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ, ഇമാമിങ്ങളുടെ കിതാബുകൾ തുറന്നു വെച്ച് നോക്കുമ്പോൾ, നാം പഠിക്കേണ്ടുന്ന, കേൾക്കേണ്ടുന്ന, മനസ്സിലാക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാം, ഇമാം ബൈഹക്കിയുടെ ഷഅബുൽ ഈമാൻ എന്ന കിതാബിൽ ഒരു ഖൗല് പറയുന്നുണ്ട്. അൻ ഇബ്നുൽ ഖർഖാല അൽ ഇഖ്ലാസു ഫി സലാസതി അഖാവിൽ, ഒരു മനുഷ്യൻ്റെ കർമ്മത്തിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് മൂന്ന് തലത്തിലാണ് വരേണ്ടത്. നമ്മളൊക്കെ പറയും അയാൾക്ക് ഭയങ്കര ഇഖ്ലാസാണ്, മറ്റേ ആൾക്ക് തീരെ ഇഖ്ലാസ് ഇല്ല. നമ്മൾ ഒരു കാര്യത്തെ വിശദീകരിക്കുന്ന എടുത്ത് പറയാറുണ്ട്. എന്നാൽ ഇമാം ബൈഹക്കി റഹിമഹുള്ള രേഖപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒരാളുടെ ഇഖ്ലാസിൻ്റെ മാനദണ്ഡം. ഒന്ന്, സിദുഖുൽ ഖൽബി ഫി തലബി സവാബ്. പടച്ചോനെ, ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിന് നീ പ്രതിഫലം തരണേ എന്ന സത്യസന്ധമായ ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടാവലാണ് ഇഖ്ലാസിൻ്റെ ഒരടയാളം. രണ്ട്, വഇറാദത്തു ഇഖ്റാജുൽ അമലി ഫി ഗൈരി ശുബ്ഹത്തിൻ. ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു സംശയം പോലുമില്ലാതെ, സംശയം തോന്നാത്ത നല്ല രൂപത്തിൽ, നല്ല നിയ്യത്തോടെ പുറത്തു വരിക ചെയ്യുക എന്നതാണ്, സംശയമില്ലാതെ അത് ചെയ്യാൻ സാധിക്കുക എന്നതാണ് ഇഖ്ലാസ്. മൂന്ന്, അല്ലാ യുഹിബ്ബ ഹംദൽ മഖ്ലൂഖീന വലാ ദമ്മിഹിം. ഞാനിത് ചെയ്താൽ എൻ്റെ നാട്ടുകാർ, എൻ്റെ വീട്ടുകാർ, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ പ്രശംസിക്കുമോ എന്ന് പരിഗണിക്കേണ്ടതില്ല. ഞാനിത് ചെയ്താൽ, ഞാനിത് പ്രവർത്തിച്ചാൽ എൻ്റെ വീട്ടുകാർ, എൻ്റെ നാട്ടുകാർ എന്നെ ആക്ഷേപിക്കുമോ എന്ന് നോക്കാതെ, പ്രശംസയും വേണ്ട, ആക്ഷേപം നോക്കുന്നില്ല, ഇത് അള്ള പഠിപ്പിച്ച ദീനാണ് എന്നറിഞ്ഞ് ആ താല്പര്യത്തോടു കൂടെ പ്രവർത്തിക്കലാണ് ഇഖ്ലാസ്. ജനങ്ങളുടെ പ്രശംസയോ സമ്മതിയോ അംഗീകാരങ്ങളോ നിങ്ങൾ കാത്തിരിക്കേണ്ട. സഹോദരങ്ങൾ, നമ്മളൊക്കെ മരിച്ച് ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ മയ്യത്തുകട്ടിലിൻ്റെ അകത്ത് നമ്മളെ കടത്തിയിട്ട് പള്ളിക്കാട്ടിൽ ആറടി മണ്ണിലേക്ക് കടത്തി വെക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആകെയുള്ളത് അമലാണ്. നമ്മുടെ കയ്യിൽ കൂടെ നമ്മുടെ ചാരത്ത് ചേർന്ന് വെക്കുന്നത് നമ്മുടെ അമലുകളാണ്. ആ അമല് എത്ര ഇഖ്ലാസിൽ നമ്മൾ ചെയ്യുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്ക്, എല്ലാ ജനങ്ങളെയും ഇഷ്ടപ്പെടുത്താൻ വേണ്ടി, തൃപ്തിപ്പെടുത്താൻ വേണ്ടി നീ എന്തൊക്കെ പണിയെടുത്താലും, എത്ര അധ്വാനിച്ചാലും, ഫലാ സബീല ഇലൈ, ഒരിക്കലും നിനക്കതിന് സാധ്യമല്ല, ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ നിനക്ക് കഴിയൂല. ഫഖ്ലിസ് അമലക, അതുകൊണ്ട് നീ നിന്റെ അമലുകൾ ഇഖ്ലാസിൽ ചെയ്തോ. അള്ളാഹുവിനെ നിയ്യത്താക്കി പ്രവർത്തിച്ചോ. ജനങ്ങളുടെ അംഗീകാരം, ജനങ്ങളുടെ ഇഷ്ടം നോക്കി നീ പണിയെടുത്തിട്ട് കാര്യമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടൂല. എന്ത് ചെയ്താലും ജനങ്ങൾക്ക് രണ്ടഭിപ്രായം ഉണ്ടാവും. അതുകൊണ്ട് നീ ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ച് ഇബാദത്തിനും പോണ്ട. വഖാല ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ, മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ പറയാണ്, നീ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തോ, പറ്റുമെങ്കിൽ പരമാവധി ജനങ്ങൾ കാണാതെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കോ. നമ്മുടെ ഖുർആനോത്ത്, നമ്മുടെ സദഖ, നമ്മുടെ ഖിയാമുല്ലൈൽ, നമ്മുടെ സുന്നത്ത് കാര്യങ്ങൾ, ഇതൊന്നും ജനങ്ങൾ അറിയാതെ നീ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കോ. വഖാല ഇഹ്രിബൂ മിനന്നാസി കഹർബികും മിനസ്സബഇൽ വാരി, ഉപദ്രവകാരമായ ഒരു വന്യജീവിയെ ഭയപ്പെടുന്ന പോലെ നീ ജനങ്ങളിൽ നിന്ന് ഭയപ്പെട്ട് മാറിപ്പോകണം. പുലി ഇറങ്ങിയിട്ടുണ്ട്, കടുവ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പേടിയെപ്പോലെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ കാണുന്നതിന് നീ പേടിക്കണം. വലാ തുഖ്ലിഫു അനിൽ ജുമഅത്തി വൽ ജമാഅ എന്ന് കരുതിയിട്ട് നീ ജുമഅക്കോ ജമാഅത്തിനോ പിന്തിരിഞ്ഞു പോകരുത്. അത് നിഫാഖിന്റെ അടയാളമാണ്. ജനങ്ങൾ കാണുമെന്ന് വിചാരിച്ചിട്ട് ജുമഅക്കും ജമാഅത്തിനും മുടങ്ങാൻ പാടില്ല. അത് നിന്റെ ഈമാനിന്റെ അടയാളമാണ്. അത് വരാത്തത് നിഫാഖിന്റെ അടയാളമാണ്. അത് നിനക്ക് ഉണ്ടാവാനും പാടില്ല.
ഞാനൊരു വലിയ ഭക്തനാണ്, ഞാൻ ഭയങ്കര ആരാധനയിലുള്ള ആളാണ്, ഞാൻ ഭയങ്കര ഇഖ്ലാസാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരിക്കലും പണിയെടുക്കണ്ട. രാത്രിയാവട്ടെ പകലാവട്ടെ. വഖാന അബ്ദുറഹ്മാൻ അബീലൈല, ഒരു ചരിത്രത്തിൽ പറയാണ് അബ്ദുറഹ്മാൻ അബീലൈല എന്ന് പറയുന്ന ഒരു പ്രമുഖനായ വ്യക്തിയു സല്ലി ഫില്ലൈൽ, രാത്രി കുറെ സമയം എഴുന്നേറ്റ് ഇങ്ങനെ നിസ്കരിക്കും. ഫൈദാ ദഖല അഹ്ല ഖാമ ഇലാ ഫിറാശിഹി, ആരെങ്കിലും വന്ന് വാതിൽ മുട്ടുകയോ വീട്ടിലേക്ക് കയറി വരുകയോ ചെയ്താൽ ഇദ്ദേഹം വേഗം പോയിട്ട് നിസ്കാരം സ്റ്റോപ്പ് ചെയ്തിട്ട് വിരിപ്പിൽ പോയി കിടക്കുമായിരുന്നു. എന്തേ, ഞാൻ ഉറങ്ങായിരുന്നു എന്ന് അയാൾക്ക് തോന്നിക്കോട്ടെ, ഞാൻ നിസ്കരിക്കായിരുന്നു എന്ന് തോന്നണ്ടാന്ന്. നമ്മളാകെ 10 ദിക്റ ചൊല്ല, അതിന് തന്നെ ഒരു യന്ത്രം പിടിച്ച് പൊക്കി പിടിച്ചിട്ടാണ് നടക്കുക. കാണാത്തവരും ഞാൻ ഉണ്ടാവണ്ട എന്ന് വിചാരിച്ച് ആരെ കാണിക്കാൻ, ആരെ ബോധ്യപ്പെടുത്താൻ, എന്തിനു വേണ്ടിയാണ് രാത്രി നമസ്കരിക്കുന്ന? നമസ്കാരം എത്ര അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം കൂടിയാണ്, എന്നിട്ടും അത് അറിയണ്ട എന്നവർ വിചാരിക്കുമായിരുന്നു. മഹാനായ ഹസാനുൽ കർമാനി അദ്ദേഹം ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്ത പോലെ താബിഈങ്ങളിലും മറ്റു മഹാന്മാരിലും ഒക്കെ കാണാൻ സാധിക്കുകയാണ്. കച്ചവടക്കാരൊക്കെ ശ്രദ്ധിക്കാം, ഹസാനുൽ കർമാനി നല്ല ഒരു കച്ചവടക്കാരനായിരുന്നു. കട തുറക്കും, എന്നിട്ട് വാതിൽ തുറന്നു വെക്കും, ഒരു ചെറിയ കർട്ടൻ ഉണ്ടായിരിക്കും അദ്ദേഹം ഇരിക്കുന്ന ഭാഗത്ത്, അദ്ദേഹം ഇരിക്കുന്ന കാഷ്യറിന്റെ ഭാഗത്ത് ഒരു ചെറിയ കർട്ടൻ, ഒരു മറ. ആ മറയുടെ അപ്പുറത്ത് പോയിട്ട് കടയിലിരുന്ന് ഭയങ്കര നിസ്കാരം, ആളില്ലാത്ത സമയം നോക്കിയിട്ട് കിട്ടുന്ന ഒഴിവനുസരിച്ചുകൊണ്ട് നന്നായി അദ്ദേഹം സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുമായിരുന്നു. പ്രിയപ്പെട്ട കച്ചവടക്കാരെ, നമ്മുടെ കടയിൽ ഒരു ഖുർആൻ ഉണ്ടോ? നമ്മുടെ കടയിൽ ഒരു പ്രാർത്ഥനയുടെ പുസ്തകം ഉണ്ടോ? നമ്മുടെ കടയിൽ ഒഴിവ് കിട്ടിയാൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും വല്ല പരിപാടി ഉണ്ടോ? അങ്ങനെ ഈ കടയിൽ ഇങ്ങനെ ഇരുന്ന് വെറുതെ കിട്ടുന്ന സമയത്ത് ഈ കർട്ടന്റെ പിറകിൽ നിന്ന് നമസ്കരിക്കും. ഏതെങ്കിലും ആളുകൾ ഉടൻ കടയിലേക്ക് കയറി വന്നാൽ ഇയാൾ നമസ്കരിക്കുന്നു എന്നറിയാതിരിക്കാൻ വേണ്ടി വേഗത്തിൽ കർട്ടന്റെ പുറത്തേക്ക് വന്നിട്ട് കണക്കെഴുതി വെക്കുന്ന പോലെ അഭിനയിക്കും. കയറി വരുന്ന വ്യക്തിക്ക് എന്ത് തോന്നാവുള്ളൂ, ഞാൻ അവിടെ കണക്കൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കാം. അത്ര സ്വകാര്യമായി നന്മകൾ ഞാൻ എന്റെ ഹിസാബ് എഴുതി വെക്കുകയാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ചെയ്യുമായിരുന്നു. അയ്യൂബ് സഖ്താനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, അദ്ദേഹം ശിഷ്യന്മാർക്ക് എഴുമ്പ് പഠിപ്പിച്ചു കൊടുക്കുക. മജ്ലിസിൽ ഒരുപാട് കുട്ടികളുണ്ട്, എല്ലാവർക്കും ദീനി പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ചില വാക്കുകൾ, ചില ആയത്തുകൾ, ചില ഹദീസുകൾ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടാവും. അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ടിരിക്കുക, ഉസ്താദായ അയ്യൂബ് സഖ്താനിയുടെ മനസ്സിനെ വല്ലാതെ ഷോക്കായി, അദ്ദേഹത്തിന് കരച്ചിൽ വന്നു. ഞാൻ കരയുന്നു എന്ന് ശിഷ്യന്മാരറിയാതിരിക്കാൻ അദ്ദേഹം പതുക്കെ അവിടുന്ന് എഴുന്നേറ്റ് പുറത്തുപോയി. എന്നിട്ട് എനിക്ക് ജലദോഷമുണ്ട് എന്ന് ആക്കി തീർക്കുന്ന രൂപത്തിൽ, അഥവാ ഞാൻ അള്ളാഹനെ ഓർത്ത് കരയല്ല, എനിക്കൊരു ജലദോഷമുണ്ട്, ഞാൻ ഭയങ്കര ശക്തമായ ജലദോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആ കാര്യം അങ്ങനെ അവർ മൂക്കുന്നൊക്കെ പിഴിയുന്നു, അങ്ങനെ കണ്ണീരൊക്കെ തുടക്കുന്ന ഒരവസ്ഥ, തൻ്റെ മനസ്സിൻ്റെ ഈമാനിൻ്റെ കരച്ചിൽ പോലും തൻ്റെ ശിഷ്യന്മാർ കാണാതിരിക്കാൻ. സഹോദരങ്ങളെ, ഇഖ്ലാസ് ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ കർമ്മങ്ങൾ, എൻ്റെ ഇബാദത്ത്, എൻ്റെ കുടുംബജീവിതം, എൻ്റെ സാമ്പത്തിക രംഗം, എല്ലാത്തിലും ഇഖ്ലാസ് ഉണ്ടാവാനാണ് അല്ലാഹുവിൻ്റെ കൽപ്പന. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നല്ല ഇഖ്ലാസിൽ ചെയ്യുക, റിയാ വരാതിരിക്കാൻ നോക്കുക. മനുഷ്യന്മാർ കാണണം, എന്നെ ഇഷ്ടപ്പെടണം, അവരിങ്ങനെ അങ്ങനെ പ്രശംസിക്കണം, അവർക്ക് എല്ലാവർക്കും ഞാൻ ഭയങ്കര വേണ്ടപ്പെട്ടവനാകണം. ഇത് നന്മയുടെ അടയാളമല്ല. വൻ നിഫാക്ക്, കാപട്യത്തിനെ സൂക്ഷിക്കും വേണം. കപടമായ പ്രവർത്തനങ്ങൾ നമ്മുടെ അമലിനെ നന്നായി അത് ബാധിക്കുമെന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. നാളെ പരലോകത്തേക്ക് കൊണ്ടുപോയി നാളെ സ്വർഗനരകങ്ങൾ തീരുമാനിക്കുന്നതിൽ വിചാരണ ചെയ്യപ്പെടുന്നത് നമ്മുടെ അമലുകളാണ്. അതിന് കുറവ് വരരുത്, അതിന് നഷ്ടം വരരുത്, അതിന് പിഴവ് വരരുത്, അതിൽ അബദ്ധങ്ങൾ വരരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ കൊണ്ട് സ്വർഗം നേടുന്ന നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പല സഹോദരങ്ങളും രോഗികളായി, പല നിലക്കമുള്ള പ്രയാസങ്ങൾ, ക്യാൻസർ രോഗികളായ ആളുകളുണ്ട്, മറ്റു പല സഹോദരങ്ങളുടെ വ്യക്തിപരമായ രോഗങ്ങളുടെ കാഠിന്യം പറഞ്ഞുകൊണ്ട് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്, പലരും ആശുപത്രികളിൽ കഴിയുന്നുണ്ട്. അല്ലാഹു എല്ലാ സഹോദരങ്ങൾക്കും രോഗികൾക്കും ശിഫ നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ പല സഹോദരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദീനിനെ കുറിച്ചുള്ള അറിവ്, ഇസ്ലാമിനെ കുറിച്ചുള്ള നമ്മുടെ ബോധം തെളിയിക്കുന്ന ധാരാളം സദസ്സുകൾ ഇന്ന് കണ്ണൂർ പോലെയുള്ള ജില്ലകളിൽ വ്യാപകമാണ്.
ദീനിയായി പഠിക്കാനും കേൾക്കാനുമുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ പരിസരത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു. ഇൻഷാല്ലാ ഇന്ന് വൈകുന്നേരം മഗ്രിബ് നമസ്കാര ശേഷം മുജാഹിദ് ബാലുശ്ശേരിയും സി പി സലീം സാഹിബിൻ്റെയും ഒരു വിജ്ഞാന സദസ്സ്, ഒരു സത്യവിശ്വാസിയുടെ രാവിലെ മുതൽ രാത്രി വരെയുള്ള അവൻ്റെ ടൈം ടേബിൾ എന്തായിരിക്കണമെന്ന് ചെറിയ മണിക്കൂർ കൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും വരച്ചു തരുന്ന ഒരു വിജ്ഞാന സദസ്സുണ്ട്. വാഹനമെടുത്ത് നമ്മളൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പള്ളിയുടെ പിരിവിൻ്റെ കാര്യത്തിൽ എല്ലാവരും നല്ല ജാഗ്രതയോടെ നല്ല സ്വതക്കുകൾ കൊണ്ട് അലങ്കരിക്കുന്ന, ആരും ആരും ഒന്നും കാണാതിരിക്കുമ്പോഴും ആ ഒരു ബക്കറ്റിൽ ആര് പൈസട്ടുമെന്ന് പോലും നമ്മൾ അറിയില്ല. പക്ഷെ നമുക്കറിയാം നമ്മൾ അതിനോട് എത്ര താല്പര്യപൂർവ്വമാണ് കാണിക്കുന്നത് എന്ന ചിന്തകളോടെ ആത്മാർത്ഥമായി സഹകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദഖാത്തുകൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ധാരാള കണക്കിനുള്ള നന്മകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പാപങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപകട മരണങ്ങളിൽ നിന്ന്, പകർച്ച പിടിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹുവെ നീ കാത്തുരക്ഷിക്കണമേ. റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണമേ. അള്ളാഹു ഞങ്ങളുടെ മക്കളിലൂടെ ഇണകളിലൂടെ കൺകുളിർമ നൽകണമേ. അള്ളാഹു ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ, ജോലിയിൽ, വരുമാനങ്ങളിൽ ബർക്കത്ത് നൽകണേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ ഹയാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.